സൈറാം, ഇന്ന് നമ്മൾ മിറർ ഇമേജിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം അടുത്ത 2-3 മാസങ്ങളിലായിട്ട് ഏകദേശം 120,000 പരം വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേയിലാണ്. ഗ്രൂപ്പ് ഡിയിലെ 62,000 അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതിലെ 27,000 അങ്ങനെ ഏകദേശം 90,000 ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെയുണ്ട്. ഈ ഇന്ത്യൻ റെയിൽവേയിലെ റീസണിങ്ങിൽ ഒന്ന് ഈ മിറർ ഇമേജാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. മറ്റെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിക്കുന്നത് കൂടിയാണത്. അപ്പോൾ എന്താണ് മിറർ ഇമേജ് എന്ന് നോക്കാം. മിറർ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തു കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്കത് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതാണ് മിറർ ഇമേജ്. അതായത് നമുക്കറിയാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വസ്തുക്കൾ കണ്ണാടിയിൽ റൈറ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡിലുള്ള വസ്തുക്കൾ ലെഫ്റ്റ് സൈഡായിട്ടും കാണും നമുക്ക്. അതുപോലെ തന്നെ ലെറ്റേഴ്സും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതായത് ലെഫ്റ്റിലുള്ളത് റൈറ്റായിട്ടും റൈറ്റിലുള്ളത് ലെഫ്റ്റായിട്ടും കാണും. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലും അത് നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഈ മിറർ ഇമേജ് എന്ന് കാണിച്ചു തരാം. ഉദാഹരണം നമുക്ക് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ എ ഇവിടെ നിന്ന്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ദോശ ചുടില്ലേ, ദോശ ചുടുന്നത് പോലെ ദോശ നമ്മൾ പാകമായതിന് ശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം അത് തിരിച്ചിടുന്നു. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് നമ്മൾ ഈ തിരിച്ചിടുന്നത് റൈറ്റ് സൈഡിലേക്കാണ്, ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് തിരിച്ചിടുന്നു. അപ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ അത് ആദ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എഴുതേണ്ടത് ഇങ്ങനെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരയ്ക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബി നമ്മൾ നോക്കൂ, ഈ വര വരച്ചതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സി നോക്കൂ, സി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി പിന്നെ റൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി പിന്നെ ലെഫ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഡി നോക്കൂ, ഇവിടെ വരച്ചതിന് ശേഷം റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ വരച്ചതിന് ശേഷം അത് ഇങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായിരിക്കും സ്വാഭാവികമായിട്ട്? അത് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഓരോ ലെറ്ററും അതുപോലെ തന്നെ എഫ് നോക്കൂ, എഫ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും എഫ്. ഓക്കെ, അതുപോലെ ജി, ജി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെയായിരിക്കും ജി. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള വ്യത്യാസങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഇതുതന്നെ. എച്ച് ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ഇവിടെ ഫസ്റ്റ് ലൈനിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ ഐ, ഐ സെയിം തന്നെയാണ്. ജെ, ജെ നോക്കൂ, ജെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് എന്തായിരിക്കും? റൈറ്റിലേക്കായിരിക്കും ജെ, അല്ലേ? ഇവിടെ റൈറ്റിലേക്കായിരിക്കും, മുകളിൽ വരാം ഇത് തന്നെ. കെ, കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കെ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും കെ. ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള വ്യത്യാസങ്ങളാണ്, ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ല്, എല്ല് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് റൈറ്റിലേക്കായിരിക്കും. ഓക്കെ, എം ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. എൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത് അതനുസരിച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നോക്കൂ, എൻ ഡബിളിലേക്ക് പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ എൻ. ഓക്കെ, അതായത് ഇത് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് എടുക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, ഇത്രയേ വ്യത്യാസമുള്ളൂ. ഈ വര വരച്ചതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് പോകുന്നു, ഇത് ഇവിടെ വരച്ചതിന് ശേഷം ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ എൻ ആയി. ഓ സെയിം തന്നെയാണ്. പി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. ക്യൂ, ക്യൂ ക്യൂ ഇതുപോലെ തന്നെ സീറോ വരച്ചു, വരച്ചതിന് ശേഷം ഇത് റൈറ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ ഇതെന്തായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും വരേണ്ടത്. അപ്പോൾ ആറ്, ആറ് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു ആറ്. അപ്പോൾ എസ്,
യെസ് നോക്കൂ, ഇവിടെ നിന്ന് റൈറ്റിലേക്കല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് എന്തായിരിക്കും, ലെഫ്റ്റിലേക്ക് ആയിരിക്കും. യെസ് ടി സെയിം തന്നെയാണ്, യു ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു, വി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും, ഡബ്ല്യു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഓക്കെ, അതുപോലെ എക്സ് 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 സെയിം തന്നെയാണ്. അതുപോലെ തന്നെ വൈ വൈ നോക്കൂ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെങ്കിൽ ഇത് തിരിച്ചു വരയ്ക്കണം. ഇപ്പോൾ വൈ സാധാരണഗതിയിലെ പിന്തുണ ലെറ്റർ സെയിം തന്നെയാണ് വരുന്നത്, സെഡ് ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തിരിച്ച് ഇങ്ങനെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കണം, സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചിന്തിക്കേണ്ട എങ്ങനെയാണെങ്കിൽ, ഇത് ഇടത് വശത്തുള്ള കാര്യങ്ങൾ വലതുവശത്തായിട്ടും വലതുവശത്തുള്ളത് ഇടത് വശത്തായിട്ടും കാണും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഫൺ എങ്ങനെയായിട്ട് എഴുതുക? ഫൺ ഫൺ, അപ്പോൾ നമുക്കറിയാം എഫ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? എഫ് ആയിരിക്കും. അപ്പോൾ എഫ് എഴുതി, എഫ് ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് പോകും. ഓക്കെ, യു യു സെയിം തന്നെ ഇങ്ങനെയാണ് വരേണ്ടത്. യു എൻ എൻ നമുക്കറിയാം, ഇങ്ങനെ വരച്ചു, വരച്ചതിന് ശേഷം ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇതാണ് ഫണ്ണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലെഫ്റ്റ് സൈഡിലുള്ളത് എസ് ആണ്, അത് റൈറ്റ് സൈഡിലായിട്ട് വരും. അത് ഇങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. യെസ്, ഓക്കെ, എസ് വന്നു. ടി നമുക്കറിയാം സെയിം തന്നെയാണ്, ഒ സെയിം തന്നെയാണ്, പി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് സ്റ്റോപ്പ്. ഓക്കെ, അതുപോലെ സീബ്ര 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 എങ്ങനെയാണ്? സെഡ് ആണ്, സെഡ് ആണ് റൈറ്റ് സൈഡിലുള്ളത്, അപ്പോൾ ഇവിടെ സെഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും, സെഡ്. അതുപോലെ ഇ റൈറ്റിലേക്കാണ്, അപ്പോൾ ഇത് ഈ ലെഫ്റ്റിലേക്കാണ്. ബി റൈറ്റിലേക്കാണ്, അപ്പോൾ ബി ലെഫ്റ്റിലേക്കായിരിക്കും. ആറ് റൈറ്റിലേക്കാണ്, അപ്പോൾ ആറ് ലെഫ്റ്റിലേക്കായിരിക്കും. എ ഇങ്ങനെയുള്ളത് ഇത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ സീബ്ര. ഈ എഴുതുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതുപോലെ ഗോൾക്കൊണ്ട ഗോൾക്കൊണ്ട ജി, നമ്മൾ പറഞ്ഞു ജി ആണ് ഇവിടെ വരേണ്ടത്. ജി എങ്ങനെയാണ് വരുന്നത്? ജി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കണം. ജി ഓ സെയിം തന്നെയാണ് അല്ലേ. എല്ല് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആകുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. കെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ആകുമ്പോൾ അത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. ഓ സെയിം തന്നെ. എൻ നമ്മൾ കണ്ടു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഡി റൈറ്റിലേക്കാണ്, അപ്പോൾ ഡി ഇവിടെ ലെഫ്റ്റിലേക്ക് ആയിരിക്കും. എ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഗോൾക്കൊണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡിൽ വരുന്ന റൈറ്റ് സൈഡിൽ വരും. ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. അതുപോലെ തന്നെ ചില ലെറ്റേഴ്സ്, ഉദാഹരണം പറയാം എ, എ രണ്ടും കോമൺ ആണ് അല്ലേ, എ കോമൺ ആണ്. അതുപോലെ തന്നെ എച്ച് നോക്കൂ, എച്ച് എച്ച് കോമൺ ആണ്. എച്ച് എങ്ങനെയാണോ മിറർ ഇമേജ് സെയിം തന്നെയായിരിക്കും, ഐയും കോമൺ ആണ്, ഐയും മിറർ ഇമേജ് ആണ്. ഓക്കെ, പിന്നെ എം നോക്കൂ, എം എം ദ കോമൺ ആണ്. ഓക്കെ, എം കഴിഞ്ഞാൽ ഒ, ഒ കോമൺ ആണ്, കണ്ടോ സെയിം തന്നെയാണ്. പിന്നെ ഒ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി, ടി എവിടെയാണ് അല്ലേ, കോമൺ ആയിട്ട് തോന്നുന്നില്ലേ, കോമൺ ആണ്, യാതൊരു തന്നെ വ്യത്യാസമില്ല. യുവും കോമൺ ആണ്, യു കഴിഞ്ഞാൽ വിയും കോമൺ ആണ്, ഡബ്ല്യൂം കോമൺ ആണ്, എക്സും കോമൺ ആണ്, വൈയും കാണുന്നുണ്ടല്ലോ അല്ലേ, വൈയും കോമൺ ആണ്. അപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം കോമൺ ആണ്. ഓക്കെ, എ ആയി, എച്ച് ആയി, ഐ ആയി, എം ആയി, ഒ ആയി, ടി ആയി, യു ആയി, വി ആയി, ഡബ്ല്യു ആയി, എക്സ് ആയി, വൈ, ഇത്രയും ലെറ്റേഴ്സ് കോമൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടി. ഇതുപോലെ തന്നെ നമുക്കൊരു സ്മോൾ ലെറ്റേഴ്സ് നോക്കണം. ഓക്കെ, സ്മോൾ ലെറ്റേഴ്സ് എങ്ങനെയാണെങ്കിൽ, അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. സ്മോൾ ലെറ്റേഴ്സ് എ, എ സ്മോൾ, ഞാനിത് പ്രിന്റിംഗ് ലെറ്റർ ആണ് പറയുന്നത്, നമ്മൾ എഴുതുന്ന ലെറ്റർ അല്ല. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് എടുക്കുന്നത്, അപ്പോൾ ഇത് ഓപ്പോസിറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് എടുക്കുന്നു എ. മനസ്സിലാവുന്നുണ്ടോ? ഇത് എ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സെയിം ഇങ്ങനെയാണ് എ വരിക. അതുപോലെ
ബി എങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് റൈറ്റിലേക്കാണ്, അപ്പോൾ ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും ബി. അതുപോലെ സി, സി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് അപ്പോൾ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, ഡയറക്ഷൻ ആയിരിക്കും ഇങ്ങനെയായിരിക്കും. ഡി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ ഇത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇ ഇങ്ങനെ ആവുമ്പോൾ അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും. ഇ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എഫ് റൈറ്റിലേക്ക് ആവുമ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. ജി വരച്ചിട്ട് ഇത് ലെഫ്റ്റിലേക്കാണ് അല്ലേ, അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് റൈറ്റിലേക്കുള്ള ലെഫ്റ്റിലേക്ക് വരുന്നത്രേ ഉള്ളൂ. എച്ച് റൈറ്റിലേക്കാണ്, അപ്പോൾ ഇത് എച്ച് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, ഐ എ സെയിം ആണ്. ജെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇത് ജെ റൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, കെ റൈറ്റിലേക്ക് വരുമ്പോൾ കെ ലെഫ്റ്റിലേക്ക് ആയിരിക്കും. ഇത് എൽ ആണ്, സെയിം ആണ്. എം ഇങ്ങനെ വരുമ്പോൾ എം ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ എൻ റൈറ്റിലേക്ക് പോകുമ്പോൾ എൻ ഇങ്ങനെ റൈറ്റിലേക്ക് വരും. ഓക്കെ, എൻ ആണത്. ഒ ഇങ്ങനെയാണ്. പി റൈറ്റിലേക്ക് വരുമ്പോൾ പി ലെഫ്റ്റിലേക്ക് വരും. ക്യു റൈറ്റിലേക്ക് വരുമ്പോൾ ക്യു ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ അത് ക്യു റൈറ്റിലേക്ക് വരും. ആറ് റൈറ്റിലേക്കാണ്, അപ്പോൾ ആറ് ലെഫ്റ്റിലേക്ക് വരും. എസ് ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും. ടി ഇങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയായിരിക്കും ടി എ. യു വി ഡബ്ല്യു എക്സ് സെയിം തന്നെയാണ്, വൈ സെയിം തന്നെയാണ്, സെഡ് ഇങ്ങനെയാണ് സെഡ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആ ചിന്ത നമുക്കുണ്ടായാൽ മതി. ഓ കണ്ടില്ലേ, ഇത് വി ഇങ്ങനെയാണ്, ഡബ്ല്യു എക്സ് വൈ സെഡ്. ഓക്കെ, ഇനി നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സ് ഇതുപോലെ തന്നെ ഒന്ന്, നമ്മൾ പ്രിൻറ്റിങ് ലെറ്റർ ഇങ്ങനെയാണ് അല്ലേ, ഇവിടെ റൈറ്റിലേക്കാണ്. അപ്പോൾ അതെന്തായിരിക്കും, ഇങ്ങനെ വരച്ചിട്ട് ഒന്ന്, രണ്ട് ഇങ്ങനെയാവുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ഇങ്ങനെയായിരിക്കും. രണ്ട് മൂന്ന് ഇങ്ങനെ, അപ്പോൾ ഇത് മൂന്ന് ഇങ്ങനെയായിരിക്കും. നാല് ഇങ്ങനെയാണ്, അപ്പോൾ അതെന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും നാല്. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? അതുപോലെ അഞ്ച് ഇങ്ങനെയാണ്, അപ്പോൾ എന്തായിരിക്കും, അഞ്ച് ഇത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും, അപ്പോൾ ഇങ്ങനെയായിരിക്കും അഞ്ച്. ആറ് ഇങ്ങനെയാണ്, അപ്പോൾ ആറ് ഇങ്ങനെയായിരിക്കും. ഏഴ് ഇങ്ങനെയാണ്, അപ്പോൾ ഏഴ് ഇങ്ങനെയായിരിക്കും. എട്ട് സെയിം തന്നെയാണ്. ഒമ്പത് ഇങ്ങനെയാവുമ്പോൾ ഒമ്പത് ഇങ്ങനെയായിരിക്കും. ഒൻപത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലെറ്റേഴ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഇനി നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ ഒരു ഫിഗർ തന്നിട്ട് ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുക. ഇപ്പോൾ നമുക്കറിയാം ആർപിറ്റ്, ഈ ആർപിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ആർപിറ്റിൻ്റെ എ ആണ് ഏറ്റവും ലെഫ്റ്റുള്ളത്. അപ്പോൾ എ ആയിരിക്കും ഇവിടെ വരിക. ഇത് എ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് ആയിരിക്കും എ. ആറ് റൈറ്റിലേക്കാണ്, അപ്പോൾ ആറ് ലെഫ്റ്റിലേക്ക് വരും. പി റൈറ്റിലേക്കാണ്, അപ്പോൾ പി ലെഫ്റ്റിലേക്ക് വരും. ഐ സെയിം തന്നെയാണ്. ടി റൈറ്റിലേക്ക് വരുമ്പോൾ ടി ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആർപിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? എ ആർ പി ഐ ടി, ഓക്കെ ആർപിറ്റ്. ഓക്കെ, ബ്ലേഡ്, ബ്ലേഡ് നോക്കൂ. ബ്ലേഡ് ലെഫ്റ്റ് സൈഡ് അല്ലേ. ആ ബ്ലേഡ് അപ്പോൾ ലെഫ്റ്റ് ഇത് ഇങ്ങനെയായിരിക്കും. ബി എൽ എ ഇങ്ങനെയാവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡായിരിക്കും എ. നമ്മൾ നേരത്തെ കണ്ടതാണ് എ. എ ഡി, ഡി ഇങ്ങനെയായിരിക്കും. ഇ ഇങ്ങനെയായിരിക്കും ഇ. അപ്പോൾ ബ്ലേഡ്. മനസ്സിലാവുന്നുണ്ടോ? ബ്ലേഡ്. ഡിറ്റർമൈൻ, ഡിറ്റർമൈൻ, ഡിറ്റർമൈൻ്റെ ഡി ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ ഇത് റൈറ്റിലേക്ക് ആയിരിക്കും ഡി. ഇ ഇങ്ങനെയാവുമ്പോൾ ഇ ഇവിടെ ഇങ്ങനെയായിരിക്കും ഡി. ടി ഇങ്ങനെയാണ്, അപ്പോൾ ടി ഇങ്ങനെയായിരിക്കും. നമുക്കത് മനസ്സിലാക്കി ചിന്തിച്ചാൽ മതി. ഇ ആർ ധാരണ എം ഐ എൻ, മനസ്സിലുണ്ടോ? ഇ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇ ഇങ്ങോട്ടായിരിക്കും. ഡിറ്റർമൈൻ വായിക്കാൻ കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് വിചാരിക്കും നിങ്ങൾക്ക്. അതുപോലെ 348 നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ മൂന്നായിരിക്കും ഇവിടെ വരേണ്ടത്. മൂന്ന് ഇവിടെ ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് മൂന്ന് ഇവിടെ റൈറ്റിലേക്ക് ആയിരിക്കും. നാല് റൈറ്റിലേക്കാണ്, അപ്പോൾ ഇവിടുന്ന് നാല് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നാല് ഇങ്ങനെ വരയ്ക്കുന്നത്. മനസ്സിലായില്ലേ? നാലിത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. എട്ട് സെയിം തന്നെയാണ്, എട്ടിൽ വ്യത്യാസമില്ല. അതുപോലെ 23 17, അപ്പോൾ രണ്ട് ഇങ്ങനെയായിരിക്കും,
മൂന്ന് ഇങ്ങനെയായിരിക്കും ഓപ്പോസിറ്റ്, ഒന്ന് സെയിം തന്നെ. ഏഴ് ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ഇവിടെ റൈറ്റിലേക്ക് ആയിരിക്കും. അപ്പോൾ 20 18 2018, രണ്ട് നമുക്കറിയാം. 2018 നമ്മുടെ വർഷം. 2 0 1 8 ഇതിലൊന്നും മാറ്റില്ല, 2018. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, നമ്മളിവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റ് ആയിരുന്നു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരുന്നു, ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാട്ടർ ഇമേജ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈറ.